വയലാർ നാഗംകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട RSS ഘടനായക് നന്ദുവിന്റെ മരണത്തോടെ മതതീവ്രവാദ ശക്തികൾ ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ കൊലപാതകം ആസൂത്രിതം തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം 8 പേരെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി, അരൂക്കുറ്റി, വയലാർ തുടങ്ങിയ മേഖലകളിൽ മതതീവ്രവാദ ശക്തികൾ പിടിമുറുക്കുകയാണെന്നും വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിന് മുമ്പ് തന്നെ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിലും അവിടെ നിന്നും കൊല നടത്തിയത് അരൂക്കുറ്റി സ്വദേശികളാണെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ അന്നും ഈ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള അറസ്റ്റോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം SDPI ആണ് എന്ന രീതിയിലുള്ള ഒരു വലിയ ചർച്ചകളോ ഒന്നും ഉണ്ടായില്ല. മതതീവ്രവാദ ശക്തികൾ വളരെ വലിയ രീതിയിൽ അവിടെ വേരുറപ്പിക്കുകയാണെന്ന് RSS കാലാകാലങ്ങളായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പല മഹല് കമ്മിറ്റികളടക്കമുള്ളവ ഇവർ പിടിച്ചെടുക്കുന്നുവെന്നാണ്. പകൽ സമാന്തര രീതിയിൽ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ഇവർ രാത്രികാലങ്ങളിൽ SDPI ആണെന്ന ആരോപണം പല കോണുകളിൽ നിന്നും നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഏറ്റവും പ്രധാനമായി ഇതിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന RSS ആണ്. ഏതാണ്ട് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി, അരൂക്കുറ്റി മേഖലയിൽ SDPI വളരെ ശക്തമാണെന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ചെറിയ തർക്കത്തിന്റെ പേരിലാണ്, ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് നന്ദു കൊല ചെയ്യപ്പെട്ടത്. നന്ദുവിനൊപ്പം തന്നെ വെട്ടേറ്റ SR നന്ദുവിന്റെ കൈ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ വെച്ച് മൈക്രോവാസ്കുലർ സർജറിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇരുമുന്നണികളും കാണിക്കുന്ന പ്രീണനമാണ് ഈ SDPIക്ക് വളരാനുള്ള മണ്ണ് കേരളത്തിൽ നൽകുന്നതെന്ന ആരോപണമാണ് RSS പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി RSS ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നത്. ഒരു തരത്തിലും ഈ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇടതു വലതു മുന്നണികൾ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത് എന്ന ആരോപണമാണ് RSSന് പൊതുവായുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും എന്ന് RSSഉം അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒന്നാകെ പറയുന്നുണ്ട്.